ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വെബ്സൈറ്റിന് ഗൂഗിൾ ആഡ്സൻസ് അപ്രൂവൽ കിട്ടി. പക്ഷേ ഇത് ഞാൻ 3 തവണ അപ്ലൈ ചെയ്ത് റിജക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ തവണയാണ് എനിക്ക് ഗൂഗിൾ ആഡ്സൻസിൻ്റെ അപ്രൂവൽ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ തവണയും ഈ പ്രീവിയസ് 3 തവണ ഞാൻ ചെയ്തപ്പോഴും എന്തൊക്കെ കറക്ഷൻസ് ആണ് ഞാൻ ചെയ്തത് എനിക്ക് ഈ ആഡ്സൻസ് അപ്രൂവൽ കിട്ടാൻ, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 1-2 മാസത്തോളം മാത്രം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആ സമയത്ത് ഒത്തിരി ഒന്നും ഇതിനെപ്പറ്റി വായിക്കാതെ ഞാൻ ഡയറക്റ്റ് അങ്ങ് ഗൂഗിൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു മെയിൽ വരും, അതായത് ഇത് റിവ്യൂ ചെയ്യാനായിട്ട് ഏകദേശം 2 വീക്സോളം എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൃത്യം 2 വീക്സ് ആയപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ മറുപടി വന്നു. അപ്പോൾ എനിക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റീസൺസിന് ഉള്ള അവിടെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ചില വയലേഷൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, അതായത് മിസ്ലീഡിങ് ഇൻഫോർമേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് റീസൺ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും എന്താണ് മിസ്ലീഡിങ് ആയിട്ട് കൊടുത്തതെന്ന് അന്നേരം മനസ്സിലായില്ല. പിന്നെ കുറേ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ലേബിൾസ് കൊടുക്കുമല്ലോ ഈ സെർച്ചിൽ വരാൻ വേണ്ടി, ലേബിൾസ് കൊടുക്കും. അപ്പം ഞാൻ മിക്ക ഇതിനും കൊടുത്തിരുന്നത് PDF എന്ന് എൻ്റെ കൊടുത്തിരുന്നു, അതായത് ഇപ്പം ഇംഗ്ലീഷ് നോട്ട്സ് PDF അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ PDF എന്ന് കൊടുത്തിരുന്നു. അപ്പോൾ PDF എന്ന് കൊടുക്കുമ്പോൾ അത് PDF അല്ലായിരുന്നു, ആക്ച്വലി എൻ്റെ വെബ്സൈറ്റിലുള്ള കണ്ടൻസ് ഒന്നും PDF ഫോമിലല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കൊടുത്തതുകൊണ്ടാണ് മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്നുള്ള മെസ്സേജ് വന്നതെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ പോസ്റ്റിലും പോയിട്ട് ആ PDF എന്നുള്ള ഇത് ഡിലീറ്റ് ചെയ്ത്, അങ്ങനെ PDF എന്നുള്ള വേർഡ് ഉള്ളതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ പിന്നെയും പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പിന്നെ ഉടനെ തന്നെ അപ്ലൈ ചെയ്തില്ല. പിന്നെയും 1-2 വീക്സ് കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്കൊരു 25 പോസ്റ്റോളമായി. അപ്പം ഞാൻ ഓർത്ത് ഇപ്പം ഇനി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഗൂഗിൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്തവണയും ഈ സെയിം മെയിൽ തന്നെ വന്ന് 2 വീക്സ് ടൈം എടുക്കും, റിവ്യൂവിങ് സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ 2 വീക്സ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഗൂഗിൾ ആഡ്സെൻസിൻ്റെ റിപ്ലൈ വന്നു. അതായത് ചില കാരണങ്ങൾ കൊണ്ട് ഗൂഗിൾ ആഡ്സെൻസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന്, അത്രയുമാണ് പറഞ്ഞിരുന്നത്. അപ്പം എന്താണ് റീസൺ എന്നുള്ളത് എൻ്റെ കാരണങ്ങളായിട്ട് അന്നേരം ചെക്ക് ചെയ്തപ്പോൾ പിന്നെ ഞാൻ വേറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി. ഇപ്പം 2ാമത്തെ പ്രാവശ്യമുള്ള റിജക്റ്റ് ചെയ്തപ്പോൾ എന്താണ് ഇത് ആഡ്സെൻസ് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം, അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കോണ്ടാക്ടസ് അബൌട്ടസ് ഡിസ്ക്ലെയ്മർ ഇതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രൈവസി പോളിസി ഇങ്ങനത്തെ യാതൊരുവിധ പേജസ് എൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബ് തന്നെ നോക്കിയിട്ട് ഈ പേജസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് ആഡ് ചെയ്തിട്ട് അപ്പം ഇത്തവണ എനിക്ക് ഉറപ്പായി ആ ഇതില്ലാഞ്ഞോണ്ടാണ് കിട്ടാഞ്ഞത്. അപ്പം ഇപ്രാവശ്യം തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നും ക്ഷമയില്ലാണ്ട് പിന്നെ ഇത് ആഡ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ പിന്നെ അപ്ലൈ ചെയ്തു. ഇപ്രാവശ്യവും 2 വീക്സ് ടൈം എടുക്കുമെന്ന് മെസ്സേജ് വന്നു. കറക്റ്റ് 2 വീക്സ് ആയപ്പോൾ പിന്നെയും മെയിൽ വന്നേക്കണ് അപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല ചില കാരണങ്ങൾ കൊണ്ടെന്ന്. പിന്നെ കാണിച്ചിരുന്ന റീസൺ ഇതൊന്നുമല്ല. അപ്പൊ കൊടുത്തിരുന്ന റീസൺസ് അതായത് തിൻ കണ്ടന്റ് ഒന്ന്, പിന്നെ ഒന്ന് ഈ വെബ് മാസ്റ്റർ ഗൈഡ് ലൈൻസ് അങ്ങനെ എന്തോ, അങ്ങനെ 3 റീസൺസ്. അപ്പോൾ അത് കോമൺ ആയിട്ട് മിക്കവർക്കും വരുന്ന ഒരു റീസൺസ് തന്നെയാണ്. അപ്പോൾ യൂട്യൂബിൽ സെയിം എനിക്ക് വന്ന അതേ റീസൺസ് വെച്ച് തന്നെ ഒത്തിരി വീഡിയോസ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ ഇനഫ് പോസ്റ്റ് ഉണ്ടാകണം. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തോളം പഴക്കമെങ്കിലും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി റീസൺസ്. പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത കണ്ടന്റ് ആയിരിക്കരുത്, യുണീക്ക് കണ്ടന്റ് ആയിരിക്കണം. പിന്നെ കണ്ടന്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 2000 വേർഡ്സിൽ എബവ് എങ്കിലും വേണം. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഓരോരോ വീഡിയോസിൽ നോക്കുമ്പോൾ പല പല ഇൻഫർമേഷൻസ് കിട്ടി. പക്ഷേ എൻ്റെ പോസ്റ്റുകളിൽ ആക്ച്വലി
വേർഡ്സിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം അത്രയും പറഞ്ഞത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എന്താണ് തിൻ കണ്ടന്റ് എന്ന് വന്നത്, എന്താ റീസൺ എന്ന് അപ്പോഴും പിടികിട്ടുന്നില്ല. അങ്ങനെ പിന്നെയും കുറച്ച് വീഡിയോ നോക്കിയപ്പോ, ഗൂഗിളിന്റെ തന്നെ ചില വീഡിയോസ് നോക്കിയപ്പോ ഇനി ഒരു കാര്യം മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഗൂഗിളിന്റെ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യുമ്പോ നമ്മുടെ എല്ലാ പേജസിലും ഈസി ആയിട്ട് നമുക്ക് ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പേജസും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം എൻ്റെ ഒരു പോസ്റ്റിൽ കയറിയ ഒരാൾക്ക് അതേ പോസ്റ്റിൽ തന്നെ ഹോം പേജിലോട്ട് പോകാൻ പറ്റണം. അതായത് ഗൂഗിളിന് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ ഉണ്ടാകണം. അതായത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു അൺവാണ്ടഡ് കണ്ടൻസും ഹൈഡ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ എൻറ്റയർ നമ്മുടെ വെബ്സൈറ്റിലുള്ള എല്ലാ പേജസും തിരിച്ച് ഹോം പേജസിലോട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ തിരിച്ച് പോയിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, എൻ്റെ എല്ലാ പേജസിലും ഞാൻ എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സും പിന്നെ താഴത്ത് ഗോ ടു ഹോം പേജ് ഇതെല്ലായിടത്തും ഒന്നുകൂടി ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് അപ്പോഴും ഷുവർ അല്ല ഇത് തന്നെയാണോ റീസൺ എന്ന്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഓൾറെഡി 3 times റിജക്റ്റഡ് ആയതുകൊണ്ട് ഓക്കെ, ഇനി കുറച്ചും കൂടി പോസ്റ്റ് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഏകദേശം പിന്നെയും ഒരു ഇത്തിരി പോസ്റ്റ് കൂടി ഇട്ട് ഒരു 2 weeks കൂടി വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ രണ്ടാമതല്ല അപ്പോഴേക്കും 4 times ആയി പിന്നെ അപ്ലൈ ചെയ്തു. പിന്നെ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഓർക്കണം ഇനിയും 2 weeks ടൈം തന്നെയാണല്ലോ എന്ന്. പക്ഷേ ഈ 4th time അപ്ലൈ ചെയ്തപ്പോൾ വെറും 2 days എടുത്തുള്ളൂ. അതായത് ഇന്ന് അപ്ലൈ ചെയ്തെങ്കിൽ മറ്റന്നാൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ കൺഗ്രാറ്റ്സ് മെയിൽ വന്ന് ഇത് അപ്രൂവ്ഡ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഇപ്പം അപ്ലൈ ചെയ്തപ്പോൾ വലിയ ഷുവർ അല്ലായിരുന്നു. കാരണം ഇത് തന്നെയാണോ ഗൂഗിൾ ആഡ്സെൻസ് ഉദ്ദേശിക്കുന്ന റീസൺ, ഞാൻ ചെയ്തേക്കുന്ന കറക്ഷൻ അത് തന്നെയാണോ എന്ന് എക്സാക്ട്ലി അറിയില്ലായിരുന്നു. പക്ഷെ ഇത്രയൊക്കെയാണ് ഗൂഗിൾ ആഡ്സെൻസ് കിട്ടാൻ വേണ്ടി, അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഞാൻ വരുത്തിയ ചേഞ്ചസ്. അപ്പോൾ നിങ്ങളും ആരെങ്കിലും വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിട്ട് ഗൂഗിൾ ആഡ്സെൻസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക്കലി ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒന്ന്, നമ്മൾ കൊടുക്കുന്ന സെർച്ച് ഇൻഫർമേഷനും ലേബിൾസും ഒക്കെ കറക്റ്റ് നമ്മുടെ ഇതിന് മാച്ച് ആയിരിക്കണം. ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ലേബിൾ അങ്ങനെ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ എബൌട്ടേഴ്സ്, കോണ്ടാക്ടേഴ്സ്, പ്രൈവസി പോളിസി, പിന്നെ ഡിസ്ക്ലെയിമർ അതെല്ലാം തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ പേജും ഒരു പേജിൽ നിന്ന് ഈസി ആയിട്ട് അടുത്ത പേജിലോട്ട് അല്ലെങ്കിൽ ഹോം പേജിലോട്ട് പോകാനായിട്ട് പറ്റണം. അപ്പം ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ തീരെ കുറവ് പോസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 40 പോസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ അത്രയൊക്കെ പോസ്റ്റ് ആകുമ്പോൾ ഏകദേശം 2-3 months ആകുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അപ്രൂവൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.